കേരളീയം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമാണ് ഈ ഒരു ഘട്ടത്തിൽ അതായത് നാളെ അവസാനിക്കാൻ പോവുകയാണ് കേരളീയം ഇവിടെ നിങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നോക്കിയതായി ഡോക്ടർ അരുൺ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നോക്കിയതായിട്ട് എനിക്ക് മനസ്സിലായത് ലൈറ്റ് കാണാൻ വേണ്ടി കേരളീയത്തിലേക്ക് ആളുകൾ വന്നു എന്നുള്ളതാണ് നോക്കൂ ഇന്നലത്തെ മാത്രം ഇന്നലത്തെ ജനബാഹുല്യം നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മളും എത്തിച്ചതാണ് ഈ നൈറ്റ് ലൈഫ് വേണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യവുമായി നമ്മുടെ പ്രതിനിധിയും അവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ കണക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ കനകക്കുന്നിലെത്തിയത് ഒരു ലക്ഷം പേരാണ് ഓണം വാരാഘോഷത്തിന് ഈ ഒരു ലക്ഷം പേരാണോ കരകുന്നിലെത്താറുള്ളത് ഒരു ലക്ഷം പേര് എത്തിയെന്നുള്ളത് അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ആളുകൾ എത്തി എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് തിരുവനന്തപുരംകാർ മാത്രമല്ല തിരുവനന്തപുരത്തുകാർ മാത്രമാണ് വാരാഘോഷത്തിന് കൂടുതലായി എത്തുന്ന അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് വരുന്ന ആളുകൾ മാത്രമാണ് അപ്പോൾ ഈ ആളുകൾ വന്നത് അല്ലെങ്കിൽ ഈ കോളിഫ്ലവർ കഴിക്കാനാണ് അതൊക്കെ അതൊക്കെ ഒരു ഇകഴ്ത്തി കാണിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പാളിപ്പോയിട്ടുണ്ട് ഉദ്ദേശിച്ച പല കാര്യങ്ങളും പാളിപ്പോയിട്ടുണ്ട് ധൂർത്ത് പുറത്ത് വന്നിട്ടുണ്ട് പിരിവ് പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കെടുകാര്യസ്ഥത സംഘാടനത്തിലെ മികവില്ലായ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ആ പ്രോജക്ടിൻ്റെ ഇതൊരു ടെസ്റ്റ് റൺ അല്ലെങ്കിൽ ഒരു പൈ നമ്മൾ പറയുമല്ലോ നമ്മളൊരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നി സാറിൻ്റെ കേൾസാറിനൊക്കെ അറിയാമല്ലോ നമ്മൾ അതിൻ്റെ ഒരു പൈലറ്റ് അടിക്കും അല്ലെ ഒരു പൈലറ്റ് എപ്പിസോഡ് ഉണ്ടാകും ഈ കേരളീയം എന്ന് പറയുന്നത് ഇത്തവണ ഒരു തുടക്കം ഇട്ട് നോക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറേ പാളിച്ചകൾ വന്നിട്ടുണ്ട് ആ പാളിച്ചകളെല്ലാം സർക്കാരിന് മനസ്സിലായിട്ടുമുണ്ട് അല്ലെങ്കിൽ വിവിധ കോണുകളിൽ നിന്ന് വന്ന വിമർശനങ്ങൾ അവർ ഉൾക്കൊള്ളുന്നുമുണ്ട് അതുകൊണ്ട് ഇത് പരിഹരിച്ചുകൊണ്ട് അടുത്ത വർഷമാകുമ്പോഴേക്കും മികച്ച രീതിയിൽ നടത്താൻ കഴിയും എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഈ പറയുന്ന പെൻഷനുകൾ കൊടുക്കാത്ത സാഹചര്യം അത് ഈ പറയുന്ന ആറ് ദിവസത്തിന് മുൻപേ ഉണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പ്രശ്നം ആറ് ദിവസത്തിന് മുൻപേ ഉള്ളതാണ് സപ്ലൈകോയിൽ കഴിഞ്ഞ ഒരു മാസമായി പതിമൂന്ന് സാധനങ്ങളില്ല ഇന്നല്ല അത് പുറത്തു വരുന്നത് ഇന്നത്തെ ഈ റിപ്പോർട്ട് മാത്രം ചൂണ്ടിക്കാട്ടേണ്ട കഴിഞ്ഞ ഒരു മാസമായി ഇത് തന്നെയാണ് അവസ്ഥ നെടുമങ്ങാട് മണ്ഡലത്തിലല്ല പലയിടങ്ങളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് കേരളീയം സംഘടിപ്പിക്കുന്ന ആ സമയത്ത് തന്നെ എടുത്തു പറയുന്ന ആ ഒരു രീതി അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു മാസക്കാലമായുള്ള കാര്യമാണ് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ പ്രദർശനം അത് ഒട്ടും യോജിക്കുന്ന ഒന്നായില്ല അത് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നുമല്ല കാരണം ഒരു ഇടതുപക്ഷ പുരോഗമി പുമന സർക്കാർ ഇവിടം ഭരിക്കുമ്പോൾ അവിടെ ഈ തിരുവനന്തപുരം കനകക്കുന്നിലെ സാംസ്കാരിക പരിപാടിയിലാണ് ഇടുക്കിയിലെ ആറ് യുവതി യുവാക്കൾ കഴിഞ്ഞ ആറ് ദിവസമായി മുഖത്ത് ചായമടിച്ചവിടെ ഇരിക്കുകയാണ് മുഖത്ത് ചായമടിച്ച ആദിവാസികളെ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മൾ കേരളത്തിൽ ഇവിടെ പോയാലാണ് കാണുന്നത് അതൊരു വസ്തുതയ്ക്ക് നിരക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു ആവിഷ്കാരമായി പോയി അതിന് പിന്നിൽ ഫ്ലോ ഫോക്ലോർ അക്കാദമിയിൽ ആരുടെയൊക്കെയോ ബുദ്ധിയാണ് പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി തന്നെ ഇതിൽ തൻ്റെ വിയോജിപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു മന്ത്രി കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടിരുന്നു അതിൽ ഒരു കാര്യം അത് സർക്കാർ തിരുത്തേണ്ടതാണെന്നല്ല അങ്ങനെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം ആദിവാസികളെ മ്യൂസിയം പീസാക്കി ഷോക്ക് കേസ് ചെയ്യുന്ന കേരളീയം എന്ന് പറയുന്നത് നമ്മുടെ 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 സംസ്ഥാനത്തിന്റെ ഒരു ഷോക്ക് കേസിംഗ് ആണിതെങ്കിൽ അതിൽ ആദിവാസികളുടെ ഒരു റെപ്രസെന്റേഷൻ വരേണ്ടത് ഈ രീതിയിലല്ല എന്നുള്ളത് അതിലെന്റെ കൃത്യമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ് അഞ്ച് ജില്ലകളിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുടെ പ്രദർശനം എന്നതായിരുന്നു തീം അതിൽ അവരുടെ കുടിലുകൾ ഏറുമാടങ്ങൾ അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ അവർ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ആ ഡിസ്പ്ലേയോട് നമുക്ക് യോജിക്കാൻ പറ്റും പക്ഷേ മനുഷ്യരെ ചായമടിച്ച് ഇരുത്തുന്നു അവർക്കൊപ്പം നവോത്ഥാന സെൽഫി എന്നൊക്കെ പറഞ്ഞ് ആ സെൽഫി എടുക്കുന്ന രീതി അത് ഒട്ടും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവർ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സമൂഹത്തിന് ആ വിഭാഗത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് ഈ ഫോക്ലോർ അക്കാദമിയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തോട് ഒട്ടും മതിപ്പില്ലാത്ത കുറച്ച് വംശ ഉണ്ട് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല ആ ൊണ്ടാണ് ഇത്രയും കേരളീയത്തിനൊരു ഇകഴ്ത്തൽ വന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഇന്ന് ചീഫ് സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഇന്ന് സത്യവാങ്മൂലം നൽകാൻ കഴിയാത്തതിന് കാരണമായി പറഞ്ഞത് കേരളീയത്തിന്റെ തിരക്ക് മൂലമാണ് എന്നൊക്കെ അതൊക്കെ ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനമായി പോയി കാരണം കെ എസ് ആർ ശമ്പളം സംബന്ധിച്ചുള്ള കേരളീയത്തിന് തിരക്കാണ് എന്നൊക്കെ ഒരു ചീഫ് സെക്രട്ടറി പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല തിരിച്ച് കേരളീയത്തിന്റെ പരിപാടികളുടെ സംഘാടനത്തിലേക്ക് വന്നാൽ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കഴുത്തിൽ ടാഗ് ഇട്ട കേസ് സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഓരോ സെമിനാറിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതാത് വകുപ്പുകൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ചുമതല എന്താണോ അത് അവർ വളരെ കൃത്യമായി തന്നെ നിറവേറ്റിയിട്ടുണ്ട് അങ്ങനെ സെമിനാറുകളിലെല്ലാം പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട് കേരളീയത്തിന്റെ ഇത് ഞാൻ പൈലറ്റായി തന്നെയാണ് കാണുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കേരളീയം എന്ന് സർക്കാർ വിഭാവനം ചെയ്യുന്നത് അത് നേരത്തെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് എനിക്ക് ഫീൽ ചെയ്തത് തെറ്റാണെങ്കിൽ തിരുത്താം കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്നവരെ ഏൽപ്പിക്കണം ഇത് ചെയ്യാൻ ലക്ഷ്യം കണ്ടോ ലക്ഷ്യം കണ്ടു കാരണം ആശയം എന്ന് പറയുന്നത് അത് ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ലക്ഷ്യം കണ്ടില്ല അല്ല സംഘാടനത്തെ പാളിച്ചുണ്ട് അത് നടപ്പാക്കിയതിൽ പാളിച്ചുണ്ട് ഇതുപോലെയുള്ള ഈ ആദിവാസികളുടെ ഒക്കെ കേരളീയം എന്ന് ആശയം ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഡോക്ടർ അരുൺ ലക്ഷ്യം കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ എന്തിനാണ് വെറുതെ ആ ആശയം നല്ലതാണ് ആശയം നല്ലതാണ് ഞാനത് ആദ്യം തന്നെ പറയുന്നത് അല്ലല്ല കേരളീയത്തിന്റെ ആശയം നല്ലതാണ് പക്ഷെ ആവിഷ്കാരം പാടില്ല

ആദ്യ ദിവസമാണ് ആദ്യ ദിവസം പരിപാടികളുടെ പൂർണ്ണമായ രൂപമില്ല അടുത്ത ദിവസം മുതലാണ് ഇത് വലിയ ആഘോഷപൂർവ്വം മാറുന്നത് അവിടെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഓണം വാരാഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ ഉണ്ടായിരുന്നു ഓണം വാരാഘോഷത്തിൽ സെമിനാറുകൾ സെമിനാറുകൾ ഉണ്ടായിരുന്നില്ല ഇതിൽ സെമിനാർ എത്ര അനുവദിച്ചത് എത്ര രൂപാശാലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വർഷത്തിൽ രണ്ട് തവണ മിനിമം അഞ്ചു ലക്ഷം രൂപയുടെ സെമിനാർ അവതരിപ്പിക്കും ശരി ഡോക്ടർ അരുൺ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഒരു സംസ്ഥാനം നടത്തേണ്ട എന്നാണോ ആ ആശയത്തോട് അതിന്റെ നടത്തിപ്പ് നീതി പുലർത്തിയില്ല അതാണ് എന്റെ ആശയം ശരി ആവിഷ്കാരം പാളിയിട്ടുണ്ട് പക്ഷെ കേരളീയം എന്ന ഒന്നിനെ നമ്മൾ തള്ളി പറയേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ